കൃത്രിമമായ ചൈനീ മുട്ട എന്നൊക്കെ ആളുകൾ തമാശയായി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ചൈന എന്തും നിർമ്മിക്കും എന്നൊരു ധ്വനിയാണത് എന്നാലേ സംഗതി തമാശയല്ല സാക്ഷാൽ സൂര്യനെ തന്നെ അവർ കൃത്രിമമായി ഉണ്ടാക്കും കേട്ടിട്ട് നിങ്ങൾ അന്തം വിട്ടോ എന്നാൽ നമുക്ക് കൂടുതൽ കേൾക്കാം ശാസ്ത്ര ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു കൂട്ടം പരീക്ഷണങ്ങൾക്ക് പിന്നാലെ പോകുന്ന രാജ്യമാണ് ചൈന കൃത്രിമ ചന്ദ്രനും നക്ഷത്രങ്ങളും ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും യാത്ര തുടങ്ങി നിരവധി ദൗത്യങ്ങൾക്ക് വേണ്ടുവോളം പണം ചെലവിടുന്നവരാണ് ചൈന ഇപ്പോഴിതാ കൃത്രിമ സൂര്യനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ചൈന അതും ഒറിജിനൽ സൂര്യനേക്കാൾ 10 ഇരട്ടി ചൂട് അമ്മേ ഹരിത ഇന്ധനങ്ങളിലൂടെ ഊർജം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ചൈന ഈ കൃത്രിമ സൂര്യൻ നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥ സൂര്യനേക്കാൾ 10 ഇരട്ടി വരെ ഊഷ്മാവ് പുറത്തുവിടാൻ ശേഷിയുണ്ടത്രേ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചൈനയുടെ സ്വന്തം സൂര്യന് HL2M ടോക്കമാക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചൈനീസ് സൂര്യനിൽ നിന്നും 150 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് പുറത്തേക്ക് വരും ചൈനീസ് നാഷണൽ ന്യൂക്ലിയർ കോർപ്പറേഷൻ ആണ് ഈ കൃത്രിമ സൂര്യനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹൈഡ്രജനും ഡ്യൂട്ടീരിയവും ഉപയോഗിച്ച് സൂര്യനിൽ എങ്ങനെയാണോ ചൂടുണ്ടാവുന്നത് അതിന് സമാനമായ പ്രവർത്തനമാണ് ഈ ചൈനീസ് സൂര്യനിലും നടക്കുന്നത് എന്നാൽ സൂര്യന്റെ ഊഷ്മാവ് 15 മില്യൺ ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ചൈനയ്ക്ക് മാത്രമല്ല ട്ടോ സ്വന്തമായി ഇത്തരം കൃത്രിമ സൂര്യന്മാരുള്ളത് നിയന്ത്രിതമായ അളവിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിച്ച് ഹരിത ഊർജം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പല രാജ്യങ്ങളും സമാനമായ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തെക്കൻ ഫ്രാൻസിൽ നിർമ്മിച്ചിട്ടുള്ള ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പദ്ധതിയുടെ ഭാഗമായും ഇത്തരം ഒരു പരീക്ഷണശാല നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെയും 150 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് വരെ ഊഷ്മാവ് ഉയർത്താനാകും ഏതാനും ആഴ്ച മുൻപ് കൊറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂഷൻ എനർജിയും ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു തങ്ങളുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ 100 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിൽ 20 സെക്കൻഡ് വരെ പ്രവർത്തിച്ചു എന്നതായിരുന്നു അത് HL2A എന്ന മുൻ ന്യൂക്ലിയർ ഫ്യൂഷൻ കൃത്രിമ സൂര്യനേക്കാൾ 3 ഇരട്ടി ഊഷ്മാവ് ഉൽപ്പാദിപ്പിക്കാനാകും HL2M-ന് ITER-ൽ അമേരിക്ക ഇന്ത്യ ജപ്പാൻ റഷ്യ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ചൈനയും സഹകരിക്കുന്നുണ്ട് ചൈനയുടെ HL2M ITER-നെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ചൈനീസ് ശാസ്ത്രജ്ഞർ പറയുന്നു കൃത്രിമ സൂര്യനെ നിർമ്മിക്കാനായി 1998-ലാണ് ചൈനീസ് സർക്കാർ ആദ്യമായി അനുമതി നൽകുന്നത് എന്നാൽ അന്നത്തെ പദ്ധതിയിൽ കൃത്രിമ സൂര്യന്റെ വലുപ്പവും ചൂടിന്റെ അളവും കുറവായിരുന്നു കേവലം 60 സെക്കൻഡ് മാത്രമാണ് അന്ന് പ്രവർത്തിക്കാൻ ശേഷിയുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ കൃത്രിമ സൂര്യന് 11 മീറ്റർ ഉയരമുണ്ട് 360 ടൺ ഭാരമുള്ള കൃത്രിമ സൂര്യന്റെ ചൂട് 100 ദശലക്ഷം സെൽഷ്യസ് ആണ് 1 ലക്ഷം സെക്കൻഡ് സമയമെങ്കിലും ഈ ചൂട് നിലനിർത്താൻ സാധിക്കുമെന്നാണ് ഗവേഷകരുടെ ഇപ്പോഴത്തെ വാദം എന്തെല്ലാം നമ്മൾ കാണാൻ കിടക്കുന്നു ഇനി കൃത്രിമ ഭൂമിയും കൂടി പ്രപഞ്ചശൂന്യതയിൽ നിർമ്മിച്ചാൽ പൂർത്തിയായി അതും ഉണ്ടാവില്ല എന്ന് ആര് കണ്ടു